ഹരിതമോഹനം യൂണിവേഴ്സിറ്റിയിലും 9-ാം സ്റ്റാൻഡേർഡിലും പഠിക്കാൻ വന്നതിന് ശേഷം അധ്യാപകരും വിദ്യാർത്ഥികളുമൊക്കെ ആ കഥ എഴുതാനിടയായ സന്ദർഭം എന്താണെന്ന് ചോദിക്കേണ്ടത്. പലപ്പോഴും വിശദമായൊരു മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. ഒരു സൃഷ്ടിയുടെ രചനാരഹസ്യം പൂർണ്ണമായും വെളിപ്പെടുത്തുകയല്ല, പൂർണ്ണമായും വിശദീകരിക്കുക എന്നുള്ളത് പലപ്പോഴും അസാധ്യമാണ്. ഒരു കഥയും പെട്ടെന്നൊരു നിമിഷത്തിൽ സംഭവിക്കുന്നില്ല. നമ്മൾ ജീവിക്കുന്ന ജീവിതകാലം അത്രയും സംഭരിച്ചു വയ്ക്കുന്ന അനുഭവങ്ങളിൽ നിന്നും നമ്മുടെ വിചാരങ്ങളിൽ നിന്നും ഉണ്ടായി വരുന്നതാണ് ഓരോ കഥയും. എൻ്റെ കുട്ടിക്കാലം ഞാൻ ചെലവഴിച്ചത് വനത്തിനോട് ചേർന്ന ഒരു പ്രദേശത്താണ്. എൻ്റെ അച്ഛൻ്റെ വീട് കണ്ണൂരാണ്. അപ്പോൾ ഈ വനപ്രദേശത്തു നിന്നും അച്ഛൻ്റെ നാട്ടിലേക്കുള്ള യാത്രകളിൽ ബഹുദൂരം തീവണ്ടികളിൽ ചെന്നിറങ്ങി, പലപ്പോഴും അർദ്ധരാത്രിയിലാവും കണ്ണൂർ ചെന്നിറങ്ങുന്നുണ്ടാവുക. രാത്രികളിൽ അച്ഛൻ്റെ വീട്ടിലേക്ക് നടന്നു പോകുന്ന സമയത്ത് വിശാലമായ റോഡിൻ്റെ ഇരുവശങ്ങളിലും വളർന്നു മുറ്റി നിൽക്കുന്ന വലിയ ആൽമരങ്ങൾ, നിലാവ്, അതിൻ്റെ ഇടയിലൂടെ നമ്മൾ കേൾക്കുന്ന ഒരേ ഒരു ശബ്ദം പിന്നെ കുറുക്കന്മാരുടെ ഊരിയിടൽ മാത്രമാവും. ഇങ്ങനെ ഈ പ്രകൃതിയുമായിട്ടുള്ള ഒരു സമ്പർക്കത്തിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ ഒരു സമ്പർക്കത്തിൻ്റെ അനുഭവം എൻ്റെ മൊത്തം രചനാ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ഹരിതമോഹൻ എന്ന കഥ എഴുതാനിടയായ സന്ദർഭം തന്നെ മാഹിയിലുള്ള എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയതിന് ശേഷം എറണാകുളത്തേക്ക് മടങ്ങുന്ന വഴി ആ വീട്ടിലുണ്ടായിരുന്ന ഒരു മന്ദാരത്തിൻ്റെ തൈ ഞാൻ എടുക്കുകയുണ്ടായി. ആ തൈ വളരെ സൂക്ഷിച്ച് ട്രെയിനിൽ വാടാതെ എറണാകുളത്ത് എത്തിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു വലിയ പ്രശ്നം മുന്നിൽ വരുന്നത്. ഈ ചെടി നടുന്നതിന് മണ്ണില്ല. അങ്ങനെ എറണാകുളം നഗരത്തിൽ ഒരു ചെടി നടുന്നതിനാവശ്യമായ മണ്ണ് അന്വേഷിച്ച് പോവുക ഒരു യാത്രയിൽ ആണ് ഞാൻ ആലോചിക്കുന്നത്. മണ്ണ് എന്നുള്ളത് എത്രത്തോളം അപ്രാപ്യമാണ് ഇന്നത്തെ ഒരു നഗരജീവിക എന്നുള്ളത്. ഈ കഥയിലേക്ക് എത്തുന്ന മറ്റൊരു സാഹചര്യം, ഏതൊരു മനുഷ്യനും രണ്ട് തരത്തിലുള്ള ജീവിതശൈലിയെ പിന്തുടരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, അലഞ്ഞു തിരിഞ്ഞ് ജീവിക്കുന്നതിനുള്ള മനുഷ്യൻ്റെ ഒരാഗ്രഹമാണ്. മറ്റൊന്ന്, അടങ്ങിയൊതുങ്ങി ജീവിക്കുന്നതിനുള്ള ആഗ്രഹവും. അലഞ്ഞു തിരിയുന്ന മനുഷ്യനും അടങ്ങിയൊതുങ്ങി ഒരിടത്ത് ജീവിക്കുന്ന മനുഷ്യനും പ്രകൃതിയിൽ നിന്നകന്നിട്ട് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ തന്നെ കാണുന്നതാണ്, എത്രയോ വലിയ ഫ്ലാറ്റുകളിൽ പോലും താമസിക്കുന്നവരായാലും ഒരു മണി പ്ലാന്റെങ്കിലും അവരുടെ ഏതെങ്കിലും മുറിയിൽ അവർ വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു പച്ചപ്പിൻ്റെ സാന്നിധ്യം കാണാതെ മനുഷ്യന് താമസിക്കാനാവില്ല എന്നുള്ളൊരു സാഹചര്യം നമ്മുടെ ചുറ്റുപാട് നമ്മൾ കാണുന്നുണ്ട്. ഹരിതമോഹനം എന്ന കഥയിലെ അരവിന്ദാക്ഷൻ ആഗ്രഹിക്കുന്നത് തൻ്റെ ഭാര്യയോടും മക്കളോടുമൊപ്പം സ്വന്തമായി കുറച്ച് സ്ഥലം വാങ്ങി ഒരു വീട് വെച്ച് ജീവിക്കണം എന്നുള്ളതാണ്. അയാൾക്കൊരു വീടും തൻ്റെ ഭാര്യയും മക്കളും ഒന്നിച്ചുള്ളൊരു ജീവിതവും മാത്രം പോരാ, ആ ജീവിതത്തിലേക്ക് ധാരാളം പൂമരങ്ങളും പൂച്ചെടികളും കൂടി വരികയും വേണം. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു അരവിന്ദാക്ഷൻ എൻ്റെ ഉള്ളിലുണ്ട്. അതേസമയത്ത് അരവിന്ദാക്ഷനെ പോലെ മാത്രം വിചാരിക്കുന്ന ഒരാളല്ല എഴുത്തുകാരനായ ഞാൻ. കാരണം അലഞ്ഞു തിരിഞ്ഞ് ജീവിക്കാനും അടങ്ങിയൊതുങ്ങി ജീവിക്കാനും ആഗ്രഹിക്കുന്ന ഒരാൾ കൂടി എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. കാരണം ഹരിതമോഹനം എന്ന പ്രകൃതിയെ സംബന്ധിച്ചിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഉത്കണ്ഠപ്പെടുന്ന ഒരു കഥ എഴുതുന്നത് ഒരു നഗരത്തിൻ്റെ ഉള്ളിൽ നിന്നിട്ടാണ്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൃഷ്ടിയെ സംബന്ധിച്ച രചനാരഹസ്യങ്ങൾ പൂർണ്ണമായും നമുക്ക് വിശദീകരിക്കുക പലപ്പോഴും എളുപ്പമല്ല. ഇതിലേക്ക് നയിക്കുന്നത് നമ്മുടെ അനുഭവങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടിക്കാല അനുഭവങ്ങൾ, പ്രകൃതിയുമായിട്ട് നമ്മൾ എത്തിച്ചേരുന്ന താതാൽമ്യങ്ങൾ ഒക്കെ തന്നെയാണ്. ഹരിതമോഹനം എന്ന കഥയിൽ ആവിഷ്കരിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുള്ളതും എൻ്റെ ഈ അനുഭവങ്ങൾ തന്നെയാണ്.